ഒരു 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 സ്റ്റാൻഡേർഡ് ഇല്ലാതെ ഒരു ഉത്തരം മുട്ടുന്ന ഒരു രീതിയിലേക്ക് പോകുന്നു. പിന്നെ ഇച്ചിരി ഹാർഷ് ലാംഗ്വേജ് ഒക്കെ ഉപയോഗിക്കുന്നു. പിന്നെ അത് നമ്മളെ ഫോഴ്സ്ഫുള്ളി ഡൈവേർട്ട് ചെയ്യാനും നമ്മളെ ആ ഒരു നിലയിലെത്തിക്ക് എത്തിക്കാനുമാണ് ആ ശ്രമം നടക്കുന്നത്. ഈ പരാജയം ഇതിനെ കുറിച്ച് ഫാസ്റ്റ് എന്താ പറയുന്നത്? ഇത് ഇത് പറഞ്ഞതാണ് തന്നെ, പിന്നെ അത് തന്നെയാണ് ചോദ്യം ചോദിക്കുന്നത്. സോറി. ഓക്കെ, ഞാനും ലാസ്റ്റ് വന്നപ്പോൾ നൈവിയോ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേട്ടോണ്ടിരിക്കാണ്. ഈ ഒരു മെഡിക്കൽ ഡോക്ടർക്ക് ഒരിക്കലും ഖുറാൻ വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതിന്റെ അശാസ്ത്രീയത. പെട്ടെന്ന് കൂടിയിട്ടും കാരണം മനുഷ്യന്റെ മുതുകലിൽ നിന്ന് ബീജം പുറപ്പെടുന്നു എന്ന് പറയുന്ന വിഡിത്താണ് അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം, എനിക്ക് തോന്നുന്നു, ഡോക്ടർ ആണെങ്കിൽ അദ്ദേഹം യുനാനിയോ ഹോമിയോയോ അല്ലെങ്കിൽ ആയുർവേദമോ ഒക്കെ ആയിരിക്കണം. കാരണം അവർക്ക് അത്ര ആയുർവേദത്തിന്റെ ഡയഗ്നോസിസ് സിസ്റ്റം, അതിന്റെ മെത്തഡോളജി എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴും വാദം പിത്തം കഫം എന്നൊക്കെ പറഞ്ഞ ചില രീതിയാണ്. അല്ലെങ്കിൽ യുനാനി നമുക്കറിയാലോ, ഹോമിയോയോ ഏതാണ്ട്. ഞാൻ പറയുന്നതൊന്നും ശാസ്ത്രീയമല്ല. ശാസ്ത്രീയ ചികിത്സാ രീതി ശരിക്കും നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് ആ സമ്പ്രദായമാണ്. അപ്പൊ അതിൽ അനാറ്റമി പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ അനാറ്റമിക്കലി ഏറ്റവും വലിയ മിസ്റ്റേക്കാണ് മനുഷ്യന്റെ മുതുകലിൽ നിന്ന് ബീജം പുറപ്പെടുന്നു എന്നുള്ള പദപ്രയോഗം. മാത്രമല്ല, ഗാലന്റെ റിപ്പോർട്ടുകളാണ് ഖുറാൻ മിക്കപ്പോഴും ശാസ്ത്രമാണെന്ന് പറഞ്ഞ് പ്രത്യക്ഷപ്പെടുന്നത്. ഗാലൻ ഒത്തിരി ശരി പറഞ്ഞ ആളും അബദ്ധം പറഞ്ഞ ആളുമാണ്. അതുപോലെ തന്നെ അരിസ്റ്റോട്ടിൽ നിന്നാണ് ഗാലൻ പഠിക്കുന്നത്. ഗാലനിൽ നിന്ന് ഗാലൻ എ ഡി 100 കാലഘട്ടത്തിലാണ്. അപ്പൊ ഗാലൻ പറഞ്ഞ ഒത്തിരി പ്രശ്നങ്ങൾ ഖുറാനിലോ ഇസ്ലാമിലോ ഉണ്ടെന്നുള്ളതാണ് സത്യം. അപ്പോൾ ഒരു ഡോക്ടർ ആണെങ്കിൽ ആദ്യം ചോദ്യം ചെയ്യാൻ പഠിക്കുന്നത് ഖുറാനെ തന്നെയാണ്, അങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ. രണ്ടാമത്തെ കാര്യം, ഇനി അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റോ അദ്ദേഹത്തിൻ്റെ മറ്റു കാര്യങ്ങളോ എനിക്ക് സംശയാസ്പദമായ കാര്യമല്ല. ഞാൻ അതിലേക്ക് എനിക്ക് ഇൻട്രസ്റ്റും ഇല്ല. അത് എന്തു ആയിക്കൊള്ളട്ടെ, അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പഠനം എന്തായിരുന്നാലും നല്ല കാര്യം. മറിച്ച്, ഇവിടെ അദ്ദേഹം വയലന്റ് ആയി കാണുന്ന ചില രംഗങ്ങളുണ്ട്. വയലന്റ് ആകേണ്ടി വരുന്നൊരു ഘട്ടം എന്ന് പറഞ്ഞാൽ, ഇവിടെ വർഗീസം സാം ഒരു വളരെ കൃത്യമായ ചോദ്യമാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ ഖുറാൻ ഏത് ഓർഡറിലാണ് അത് റെഡിയാക്കിയിട്ടുള്ളത്? അത് എന്താണ് അതിൻ്റെ മാനദണ്ഡം? അത് ശരിയാണ്, 96 ആദ്യം അവതരിപ്പിക്കുന്നു, പിന്നെ അത് വേറെ അടുത്തടുത്ത അധ്യായങ്ങളിലേക്ക് പോകുന്നു. ഇത് ഫാത്തിഹ ആദ്യത്തെ അധ്യായം തന്നെ എത്ര കാലഘട്ടം കഴിഞ്ഞ് അവതരിപ്പിക്കപ്പെടുന്നു. ഇതിൻ്റെ കാരണം എന്താണ്? ബൈബിളിലും ഈ കാലക്രമത്തിലല്ല ബൈബിളും എഴുതിയിരിക്കുന്നത്, എഴുതിയ കാലം വെച്ചല്ല. പക്ഷേ ഞങ്ങൾ ചോദിച്ചാൽ ഒരു ഉത്തരവുണ്ട്, കൃത്യ ഉത്തരവുണ്ട്. അത് 100 ഉത്തരവില്ല, ഒറ്റ ഉത്തരം. ഒറ്റവാക്കിൽ പറയുകയും ചെയ്യാതെ അങ്ങനെ അതാ ഉദ്ദേശിച്ചെങ്കിൽ, ബൈബിൾ ക്രോഡീകരിച്ചിട്ടുള്ളത് എഴുതിയ കാലഘട്ടത്തെ ആധാരമാക്കിയല്ല, അത് കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൻ്റെ സവിശേഷത കൊണ്ടാണ്. എക്സാമ്പിൾ, ബൈബിളിൽ ഏറ്റവും പഴയ നിയമത്തിലെ ഏറ്റവും ഉള്ളിലത്തെ കൃതി എസ്തേറിൻ്റെ പുസ്തകമാണ്. പക്ഷെ അത് ഇടയ്ക്കാണ് വന്നിരിക്കുന്നത്. അയ്യോ, എസ്തേർ ഇയോബ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എസ്തേറിൻ്റെ പുസ്തകം ഇടയ്ക്ക് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ബൈബിൾ എഴുതിയത് ഈ 1, 2, 3 എന്ന വർഷങ്ങളുടെ കണക്കിലല്ല, മറിച്ച് വിഷയത്തെ ആധാരമാക്കിയാണ്. അഹശ്വേരോശ് രാജാവിൻ്റെ കാലത്ത് ഇന്ത്യ മുതൽ എത്യോപ്യ വരെ ഭരിച്ച അഹശ്വേരോശ് ലോകം ഭരിക്കുന്ന ഘട്ടത്തിലാണ് ഇത് എഴുതിയത് എന്ന് അതിൻ്റെ 1:1, 8:9 കാണുന്നുണ്ട്. പക്ഷെ അത് ഇടയ്ക്ക് വരാൻ കാരണം കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളോട് ബന്ധപ്പെട്ട് അവിടെയാണ് അതിൻ്റെ സ്ഥാനം. ഇതാണ് ഞങ്ങളുടെ മറുപടി. ഇതുപോലൊരു മറുപടി നിങ്ങൾക്ക് പറയാനുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ ലളിതമായി പറഞ്ഞാൽ മതി. അതിന് വേറെ ചില കാര്യങ്ങൾ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എല്ലാം വലിയൊരു അപര്യാപ്തത. മുസ്ലിങ്ങൾ പൊതുവെ ഈ ബൈബിളിനെ ഒന്ന് തല്ലിയും തലോടിയും പോകുന്ന രീതിയാണ് പൊതുവെ കണ്ടുവരുന്നത്. അതായത്, മുഹമ്മദിനെ നമ്മൾ ആക്രമിക്കുന്നുണ്ട്, ഉടനെ ഈസാ എടുത്തിട്ട് പറയാം, ഞങ്ങൾ ഈസാ വലിയ പ്രവാചകനാണ്, നിങ്ങൾ മുഹമ്മദിനെ പറയുന്ന പോലെ ഞങ്ങൾ ഈസയെ പറയല, കാരണം ഈസാ ഞങ്ങളുടെ പ്രവാചകനാണ്. ഈ രൂപത്തിലൊക്കെ പറഞ്ഞിട്ട് ക്രൈസ്തവർ എന്തോ മുഹമ്മദിനെ താറടിക്കുന്നു എന്ന നിലയിലേക്ക്, അതുകൊണ്ടാണ് ചർച്ചയ്ക്ക് വരാത്തതെന്നാണ് പറയുന്നത്. അങ്ങനെയാണ്. നമ്മുടെ അലിയാർ കാസിമി എന്ന് പേരുള്ള ഒരു ഉസ്താദുണ്ടല്ലോ, നമ്മുടെ അബ്ദുൽ നാസർ മദനിയുടെ കൂട്ടൊക്കെ ഇരിക്കുന്ന മൂടി പൊതിച്ച് നടക്കുന്ന ഒരു സാറ്. അപ്പൊ അദ്ദേഹം ഇതുപോലെ പറഞ്ഞേ, ചീഞ്ഞ നാവുകളെല്ലാം ആ പരിശുദ്ധ നാമത്തെ ഇകഴ്ത്തിയിട്ടുണ്ട്, അറിയപ്പെടുന്ന മഹാന്മാരുടെ നാവുകളെല്ലാം അദ്ദേഹത്തെ പ്രകീർത്തിച്ചിട്ടുണ്ട്. ആരെ? മുഹമ്മദിനെ. ഞങ്ങളും പ്രകീർത്തിക്കാം, ഞങ്ങൾക്ക് പ്രകീർത്തിക്കാൻ എന്താ പാട്? എനിക്ക് മുഹമ്മദിനെ പ്രകീർത്തിക്കാൻ ഒരു പാടില്ല. എൻ്റെ അടുത്ത് കാരണം പറഞ്ഞാൽ മതി, ഇന്ന ഇന്ന കാരണത്താൽ ഞാൻ പ്രകീർത്തിക്കണോ? ഞാൻ പ്രകീർത്തിക്കാൻ വേണേൽ റൂം ഇട്ട് പ്രകീർത്തിച്ചേക്കാം. സൗത്ത് എന്ന തോട്ടത്തിൽ വെച്ച് ഒരു കൊച്ചിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ശരീരം തരാമോ? അത് പറഞ്ഞിട്ട് ഞാൻ പ്രകീർത്തിക്കണം എഴുതുന്ന ഒരു കുഴപ്പമില്ല. അത് പ്രകീർത്തിക്കുന്നതാണെങ്കിൽ നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് അതാ ഇഷ്ടമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി ഞങ്ങൾ വേണമെങ്കിൽ അങ്ങനെ ഒരു പ്രകീർത്തന റൂം ഇടാം എവിടെങ്കിലും. എന്നിട്ട് ഓരോന്നും ഞങ്ങൾ ഇങ്ങനെ പറയാം. അപ്പം ഞങ്ങൾക്ക് ഈ സങ്കീർത്തനം വായന എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് ഞങ്ങളുടെ ചർച്ചകളിൽ. അത് 1 സങ്കീർത്തനം, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴി നിൽക്കാതെയും ഈ വാക്യം വർഗീസം സാമൂലിക സ്റ്റേജിൽ നിന്ന് വായിക്കുമ്പോൾ ഞങ്ങളെല്ലാം 2 വാക്യം വായിക്കും.
മൂന്നാം വാക്യം വീണ്ടും വർഗീസ് സമ്മതി വായിക്കും. അപ്പൊ ഞങ്ങൾ വായിക്കും ബാക്കി. ഞങ്ങളുടെ ചർച്ചകളുടെ ഒരു ആരാധന രീതിയാണ് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ ഒന്നുണ്ട്. അല്ലെങ്കിൽ ഞങ്ങളൊരു കാര്യം ചെയ്യാം, ഞങ്ങൾ ഈ സൗത്ത് എന്ന തോട്ടത്തിലെ സംഭവം, ആയിഷ കല്യാണം, മുഹാക്കത്താഫ്, പിന്നെ മുത്തലാക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോന്നും ഞങ്ങൾ ഇങ്ങനെ വായിക്കാം, നിങ്ങൾ പ്രകീർത്തിച്ചു. അപ്പൊ നമ്മൾ തമ്മിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തും. അതിന്റെ ഗുണമെന്ന് പറഞ്ഞാൽ കാര്യമുള്ളവന് കാര്യം മനസ്സിലാകുകയും ചെയ്യും, പ്രകീർത്തിക്കേണ്ടവന് പ്രകീർത്തിക്കുകയും ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു 100 കാര്യം, കാരണം പ്രകീർത്തിക്കാൻ ചിലതുണ്ട്, അത് പറയാതിരിക്കാൻ വയ്യ. ഇപ്പൊ ചില മനുഷ്യരുടെ ധീരകൃത്യങ്ങൾ നമ്മൾ ഇനിയും തെറ്റാണല്ലോ ശരിയാണല്ലോ പ്രകീർത്തിച്ചു പോകും. വീരപ്പൻ കാട് കെട്ടുകയാണ്, അത്രയും നാള് അദ്ദേഹം നിന്ന് ഈ കാട് കെട്ടുന്നു. ആ കാട്ടിലേക്ക് കയറുന്ന മനുഷ്യരെ വിശേഷിച്ച് ഈ പോലീസൊക്കെ കയറിയാല് ആക്രമിക്കാൻ പാകത്തിന് ആദിവാസികളെ ചിട്ടപ്പെടുത്തുന്നു, അതിനകത്തുനിന്ന് ഇത്രയും തടി വെട്ടിക്കൊണ്ട് പോകുന്നു. ഇതെല്ലാം വീരപ്പൻ തന്നെ തിന്നുകയല്ല, അയാൾ നാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ സപ്ലൈ ചെയ്യുമോ, വലിയ ലോബിയുടെ ഭാഗമായിരുന്നു അദ്ദേഹം. അപ്പൊ എങ്കിലും ഈ വീരപ്പൻ എന്ന മനുഷ്യനെ കുറിച്ച് ആളുകളുടെ ഉള്ളിന്റെ ഉള്ളില് വേറൊരു ബഹുമാനമുണ്ട്. കാരണം മോഷ്ടിച്ചു എന്ന് പറഞ്ഞാലും ഈ ആള് പൊതുവെ ഇത്രയും ധീരനാണല്ലോ, ഇത്രയും കാര്യങ്ങൾ ചെയ്തല്ലോ, അതിന് പ്രകൃതിക്ക് എന്താ കുഴപ്പം? അങ്ങനെ വീരകൃത്യങ്ങളുടെ എത്ര സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്, വില്ലന്മാരെ കേന്ദ്രീകരിച്ച്. ഞങ്ങൾക്കും അതിൽ ചില കാര്യങ്ങൾ മുഹമ്മദിനെ പറ്റി വലിയൊരു എന്താ പറയുന്നത് മതിപ്പല്ലെങ്കിൽ കൂടി ഇദ്ദേഹം ഇങ്ങനെ ഒരാളായിരുന്നല്ലോ, കൊള്ളാമല്ലോ എന്ന് തോന്നുന്ന ചില ഭാഗങ്ങൾ പറയാം. അതിലൊന്നാണ് ഈ കുളിക്കാതെ 9 സ്ത്രീകളോട് കൂടെ ഒരു രാത്രി ശയിക്കുക. ഇപ്പൊ ഇദ്ദേഹം ലാശ് പറഞ്ഞെന്താ, ക്രിസ്ത്യൻസ് എല്ലാം പട്ടികളല്ലേ എന്നല്ലേ പറഞ്ഞു, അങ്ങനെയാണ് പറഞ്ഞു വിട്ടെ. ഇപ്പൊ സ്വാഭാവികമായിട്ട് ഗിബോർ ഒരല്പം വലന്റായി, ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ഗിബോർ വലന്റ് ആകരുത്, ഈ പട്ടികളുടെ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ കാരണം ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ നായ്ക്കളയെ പറ്റിയുള്ള ഈ പരാമർശം, മുഹമ്മദിന് നായ്ക്കളെ ഇഷ്ടമല്ല, മുഹമ്മദിന് നായ്ക്കളെ ഇഷ്ടമല്ലാതെ വരുന്ന ആ സ്ഥിതിവിശേഷം ഞാൻ ഒത്തിരി ഇതിൽ പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ ഞാൻ അതേക്കുറിച്ച് മാത്രം ഒരു തഫ്സീർ തയ്യാറാക്കിയിട്ടുണ്ട്, എഴുതിയതല്ല, അത് ക്ലബ് ഹൗസിലല്ല ഏതാണ്ട് പ്രസിദ്ധമാണ്. അപ്പോൾ ഒരു ഇസ്ലാമിക പണ്ഡിതനും കഴിയാത്തൊരു ഉത്തരം ഞാൻ ആ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ നായ്ക്കളോട് എന്തുകൊണ്ട് മുഹമ്മദിന് ഇത്ര എതിർപ്പ് വന്നു എന്നുള്ളത് ഇസ്ലാം 1400 കൊല്ലം ചർച്ച ചെയ്തിട്ട് കിട്ടാത്ത ഒരു കമന്റ്, ഒരു കമന്ററി ഞാനാണ് പറഞ്ഞു കൊടുത്തത്. ഇവരെന്നോട് കടപ്പെട്ടിരിക്കുകയാണ്, അത് മുഹമ്മദീസയ്ക്ക് ശേഷം ഇസ്ലാം കടപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അത് നിങ്ങൾ അംഗീകരിക്കുമല്ലോ എന്ന് എനിക്കറിയില്ല, ഈ ഗിബോറും ഒക്കെ അംഗീകരിക്കുമെന്ന് എനിക്കറിയില്ല, മുസ്ലിങ്ങൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. കാരണം ഈ മുലകുടി ഹദീസ് ശരിക്കും വെളിപ്പിച്ചത് അണ്ടാവ് കൊടുത്തത് നമ്മുടെ ഈസയാണ്, നേരിട്ട് മുല കൊടുക്കല്ല, അണ്ടാവിലായിരുന്നു എന്നുള്ള വ്യാഖ്യാനം അദ്ദേഹമാണ് കൊണ്ടിരുന്നത്. അണ്ടാവിലാണെന്ന് ഞാനാണ് കൊണ്ടിരുന്നത്. അപ്പോൾ സ്പൂണാണ് ഈസ കൊണ്ടിരുന്നത്. അപ്പം ഞാനവിടുത്തെ ഇരിക്കുമ്പോൾ ഒരു ഇച്ചിരി നല്ല സാധനം ഇരിക്കട്ടെ, സ്പൂണ് തുളുമ്പിപ്പൂവൊക്കെ വരാതിരിക്കാൻ അണ്ടാവ് ആയിക്കോട്ടെ എന്ന് ഞാനാണ് അണ്ടാവ് ഇവിടെ പ്ലേസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ നായ്ക്കളെന്ന് ക്രിസ്ത്യാനികളെ വിളിക്കുമ്പം അദ്ദേഹത്തിന് അതിന് തോന്നാൻ കാരണം എപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ ക്രിസ്ത്യാനികളുടെ എതിരാണ്. അതുപോലെ തന്നെ ഈ 9 സ്ത്രീകളുടെ അടുത്ത് ഒരു രാത്രി ഒരുത്തം പോകണം, ഒരുത്തന്റെ കഷ്ടപ്പാട് ഓർക്കണം. അന്ന് വെളിച്ചവും വെട്ടവും ഒന്നുമുള്ള കാലമല്ല, വൈദ്യുതി ഉള്ള കാലമൊന്നുമല്ല. ഇങ്ങനെ ഓരോ വീട്ടിലും കയറി ഈ 9 വീട്ടിൽ കയറി ഇറങ്ങുമ്പോഴേക്ക് പട്ടി ശല്യം ഉണ്ടാക്കും, പട്ടി കിടന്ന് വല്ലാതെ കുറയ്ക്കും. പട്ടി കുറയ്ക്കുമ്പോൾ നാട്ടുകാരുണരും, നാട്ടുകാരുണർന്നാൽ അത് പല പ്രശ്നങ്ങളാണ്. അപ്പൊ ഇതുകൊണ്ട് അദ്ദേഹം ബോധപൂർവം, അല്ലെ അള്ളാഹു ബോധപൂർവം ഇടപെട്ട് തൻ്റെ എന്താ അരിമാൻ ശിഷ്യന് വേണ്ടി, അല്ലെ തൻ്റെ റസൂലിന് വേണ്ടി പട്ടിയെ ഇനി ഒറ്റ ഒരുത്തം വളർത്താൻ പാടില്ല എന്നൊരു ഉത്തരവിട്ടാലായിരുന്നു എന്താ തെറ്റ്? കാരണം പട്ടി സത്യത്തിന് നല്ലൊരു മൃഗമല്ലേ, പട്ടി എങ്ങനെ എതിർക്കാൻ പറ്റുന്ന, വാത്സല്യ മൃഗമല്ലേ. അള്ളാഹുവിനും മുഹമ്മദിനും മാത്രം പട്ടിയോട് ഇത്ര വെറുപ്പ് വരുന്നത് കാരണവും ആ പേരിട്ട് ക്രൈസ്തവരെ അഭിസംബോധന ചെയ്യേണ്ടി വരുന്ന ഒരു സ്ഥിതി എന്താന്ന് വെച്ചാൽ ക്രിസ്ത്യാനികൾ ഇന്ന് ഇതിനെതിരാണ്. ഉയരുന്നൊരു എത്തിക്സാണ് അവർ ലോകത്തോട് പറയുന്നത്. ആ ധാർമ്മികതയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങൾ കണ്ടാൽ തീർച്ചയായിട്ടും ക്രൈസ്തവർ അതിനെ എതിർക്കും. അതുകൊണ്ട് ഞാനാണ് ഈ പട്ടി വിഷയത്തിൽ കൃത്യമായിട്ട് ഇവർക്കൊരു വിശദീകരണം കൊടുത്തിട്ടുള്ളത്. അതിന്റെ കാരണം ഇത്രേ ഉള്ളൂ, എന്തുകൊണ്ട് അള്ളാഹു പട്ടിയെ വെറുത്തു അല്ലെങ്കിൽ അതിനെ വളർത്തരുമെന്ന് പറഞ്ഞു. അതിന്റെ കാരണം ഒന്നേ ഉള്ളൂ, മുഹമ്മദ് ഈ 9 വീട്ടിൽ കയറി ഇറങ്ങുമ്പോഴേക്ക് മുഹമ്മദ് ഒരു പരുവാകും, ആകപ്പാടെ അന്തരീക്ഷവും മാറും. പട്ടി കുറച്ച് കഴിഞ്ഞാൽ നാട്ടുകാരും കൈവെക്കും, ഇത് ആകപ്പാടെ വിഷയമാകും. ഈ 1-2 അടി കിട്ടിക്കഴിഞ്ഞ് ഇത് മഹോന്നതനാണെന്ന് മനുഷ്യന് മനസ്സിലാവുള്ളൂ. നമുക്ക് നമ്മുടെ നാട്ടിലങ്ങനെ അറിയാലോ, ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ പോകുന്ന മനുഷ്യരെ 2 തല്ലി കഴിയുമ്പോഴാണ് ഇത് അപ്പുറത്തെ കോച്ചേടനാണ് തലമുണ്ടിട്ട് വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് പിന്നാണ് നമുക്കിത് മനസ്സിലാകുന്നത്. പോലീസിന് പോലും അങ്ങനെ അബദ്ധം പറ്റിയ ഒത്തിരി കേസുകളുണ്ട്, മന്ത്രിമാരുടെയൊക്കെ കാര്യത്തിൽ ഇങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഏതായാലും ഇത് ഒഴിവാക്കാനാണ് ദീർഘവീക്ഷണമുള്ള അള്ളാഹു ഒരു ഉത്തരവിട്ടത്. ഇനിയും ഒരു പട്ടിയെ വളർത്തണ്ട, അത് പാവം മുഹമ്മദ് കൺവേ ചെയ്യുന്നുള്ള മെസ്സേജ്. അപ്പൊ ഇതിനകത്ത് എപ്പോഴും ഖുർആനിൽ ഒരു കാര്യം പറയുന്നുണ്ട്, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. നിങ്ങൾ ചിന്തിക്കാത്ത ആരോടൊപ്പാ, ചിന്തിക്കാതെ വിബോർ ചിന്തിക്കാത്ത വല്ലവരെയും കൂടെ പോണോ, ഇങ്ങനെ ചിന്തിക്കാതെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഇപ്പൊ എനിക്ക് ഈ ദൃഷ്ടാന്തം കിട്ടി, ഞാനത് മനസ്സിലാക്കിയ കാര്യം ലോകത്തോട് പറയുന്നു, ഇത്രമാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു അനിൽ കൊടിത്തോട്ടം തഫ്സീറാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും വല്ലതും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, പറയാം.
ഇല്ല ഇപ്പൊ പാസ്റ്റ് ഇപ്പൊ പറഞ്ഞ ഈ പട്ടിയുടെ ഈ ഇത് സിറ്റുവേഷൻ അങ്ങനെ അതിനെ എന്താ പറയുക ഹറാമായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ റീസൺ പാസ്റ്റ് പറഞ്ഞു. പക്ഷെ ഇത് മുസ്ലിങ്ങള് അതേപോലെ അത് അതേപോലെ ഫോളോ ചെയ്യാണ്ടേ എന്റെ ചോദ്യം. മണക്കും തമ്മിൽ വ്യത്യാസം അറിയണ്ടേ? ഇപ്പൊ ഇവർക്കിത് ഇത് ഇതിലും വലിയൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ പിന്നെ ഇതിനെന്താ പാട്? ഉദാഹരണം, ഒരു ഗുരു ചെന്നിട്ട് ശിഷ്യനോട് സംശയം ചോദിക്കുകയാണ്. ബൈബിളിലുണ്ട് ഈ ഗുരുവിനോട് സംശയം ചോദിക്കുന്ന ശിഷ്യന്മാര്, ബൈബിളില്ലേ? അപ്പൊ ഗുരു നിന്റെ വരവിന് യുഗാവസാനത്തിനും അടയാളം എന്തെന്ന് പറയണം. നീണ്ടൊരു പ്രസംഗമല്ലേ യേശു മറുപടി പറയുന്നത്? നീണ്ടൊരു പ്രസംഗം. ഇപ്പൊ എന്ന് പറഞ്ഞ പോലെ ഗുരു ശിഷ്യന്മാരും തമ്മിൽ പല കാര്യങ്ങളിൽ സംശയം തോന്നും. ഭാരതത്തില് ഗുരുവസ്തു മൗനം വ്യാഖ്യാനം, ഗുരുവിന്റെ മൗനം പോലും വ്യാഖ്യാനാർഹമാണെന്ന് പറയുന്ന ശ്ലോകമുണ്ട് ഉപനിഷത്തിനകത്ത്. അപ്പോ ഇങ്ങനെ നമ്മുടെ ഭാരതീയ ചിന്തകളിലും കാണാൻ പറ്റും, ബൈബിളും ഒക്കെ കാണാൻ പറ്റും ഈ ഗുരു ശിഷ്യ ബന്ധം. പക്ഷേ ഈ നമ്മുടെ ഗുരുവിന്റെ മാനോരിൽ മഹോണ്ടതന്റെ അടിയിൽ ശിഷ്യന്മാര് വന്ന് ചോദിക്കുന്ന വളരെ രസകരമായ ചോദ്യമാ, നിങ്ങൾ അതൊന്ന് കേൾക്കാനുണ്ട്. ഈ അപ്സേഡ് അപ്പനാണ് ഉമർ. ഉമർ അപ്പൊ ഉമർ സത്യത്തിൽ ആരാണ്? മുഹമ്മദിന്റെ അമ്മായിയപ്പൻ. അപ്പം തത്വത്തിൽ ശിഷ്യനാണ്, ഇപ്പുറത്ത് മരുമവനും ആകുകയാണ്. അപ്പൊ നിങ്ങൾ അത് അതൊക്കെ എന്തോ ബന്ധമാണോ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ. അപ്പൊ ഞാൻ എൻ്റെ ശിഷ്യന്റെ മകളെ കെട്ടുക, അപ്പം ഞാന് അയാൾക്ക് മരുമവനാവുന്നു. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തില് പുള്ളി ഒരു ചോദ്യം ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ റസൂലെ ഞാന് എനിക്ക് കഴിഞ്ഞ രാത്രി ഒരു പറ്റുപറ്റി എന്തെന്നാണ്? ഞാൻ എൻ്റെ വാഹനത്തെ തെറ്റിച്ച് കളഞ്ഞു. വാഹനം എന്ന് പറയുന്നത് അയാളുടെ ജനനേന്ദ്രിയാണ്. അതായത് പ്രോപ്പറായിട്ട് ശിക്ഷ ചെയ്യുന്ന രീതിയിലല്ല ചെയ്തത്, അയാൾക്ക് ഒരു തെറ്റുപറ്റി. അപ്പോ ഇത് ചോദിക്കുക, ഇതിനകത്ത് വല്ല കുഴപ്പമുണ്ടോ? അപ്പൊ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ കൃഷി, അപ്പൊ അള്ളാഹുവിന്റെ കരുണാമയന്റെ ആയത്ത് വന്നു കഴിഞ്ഞു, സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ്. അപ്പൊ നിങ്ങൾ തന്നെ കൃഷി ചെയ്യുന്നിടത്ത് നിങ്ങൾക്ക് വേലി വിളിച്ചു വരാവോ, അല്ലെ ഫ്രണ്ട് ഗേറ്റിൽ കൂടെ വരണോ, ബാക്ക് ഗേറ്റിൽ കൂടെ വരണോ, അല്ലെങ്കിൽ മുകളിൽ കൂടെ ചാടി വരണോ, അത് ഈ പോൾവാട്ട് ചാടുന്ന പോലെ ചാടി വരണോ, ഈ മുളങ്കമ്പെ കുത്തി നമ്മളൊക്കെ ചെറുപ്പത്തിൽ ചാടുമല്ലോ ഈ എന്ന് പറഞ്ഞ പോലെ ചാടി വരണോ? അത് കൃഷി ഇട്ടേക്കുന്ന യജമാനല്ലേ തീരുമാനിക്കുന്നത്, ഇതാണ് കാര്യം. അപ്പൊ ഇങ്ങനെ ഗുരു ശിഷ്യനൊക്കെ ഉള്ള ചിന്തകളിൽ ഇത്രയും നല്ല തഫ്സീറുകൾ ഇവർ എഴുതിയെങ്കിൽ പാവപ്പെട്ട ഞാൻ എഴുതിയൊരു തഫ്സീറാണോ കിബോറിന് ഇത്ര പ്രയാസം വന്നേ? ഇവർക്ക് ഇത്രയും തഫ്സീർ അലിത്തവരിക്കൊക്കെ എഴുതാമെങ്കിൽ, എനിക്കൊരു ജലാലീനൊക്കെ ഇങ്ങനെ എഴുതാമെങ്കിൽ, ഇതിന്റെ എല്ലാം ഉത്തരം അവിടെ കിടപ്പുണ്ട്, അത് എഴുതാമെങ്കിൽ ഞാനൊരു തഫ്സീർ എഴുതിയപ്പം കിബോർ ഇങ്ങനെ വയലന്റ് ആകേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പൊ എന്നെ വിട്, എന്റെ വഴിക്ക് വിട്, ഞാൻ ഇങ്ങനെ കുറെ തഫ്സീർ എഴുതി പോട്ടെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അംഗീകരിക്കാൻ ഇരിക്കത്തില്ല അവർ, ഇത് അംഗീകരിക്കാൻ ഇരിക്കാൻ യാതൊരു കാരണവുമില്ല. അല്ലെ പിന്നെ ഈ പട്ടി വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യുക? എന്നാ കിബോർ പറ പിന്നെന്തോ ഈ പട്ടി വിഷയം, വേറെ വല്ല ഐഡിയ ഉണ്ടോ? ഞാനൊന്ന് പറയട്ടെ, ഒറ്റ കാര്യം പറഞ്ഞോണ്ട്. അല്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ തബരി ഉണ്ട്, കുർത്തുബി ഉണ്ട്, ജലാലയൻ ഉണ്ട്, വക്കീബി ഉണ്ട്, അങ്ങനെ ഒത്തിരി പേരുണ്ട്. അപ്പൊ ആ ശ്രേണിയില് വാസുവിന്റെ ഒരു തസീർ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് അസൂയ ഉണ്ടായിട്ടൊന്നും കാര്യമില്ലെന്ന് ഈ കാര്യത്തില്, നിങ്ങൾ എന്തിനാ അസൂയപ്പെടുന്നത്? ഇത് വേറെ ആരോ എന്തോ ചോദിക്കുന്നു, അവസരം കൂടെ ഒന്ന്, ഈ പട്ടിക്കുള്ള ഒരു പട്ടിയുടെ ഒരു പ്രധാന സ്വഭാവം മനുഷ്യന്മാരെ കണ്ടു കഴിഞ്ഞാൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവർ അല്ലെങ്കിൽ വീട്ടിലവരെ കണ്ടാല് ബോട്ടം സ്മെൽ ചെയ്യും. അത് അവർക്ക് ദൈവം കൊടുത്തൊരു പ്രത്യേക കഴിവാണ്. സ്ത്രീകളെ ആണെങ്കിലും പുരുഷന്മാരെ ആണെങ്കിലും അവര് ബോട്ടം സ്മെല്ല് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് അവർക്ക്. അത് അവരുടെ ഒരു സ്വഭാവ വിശേഷതയാണ്. പട്ടി ഒരു പട്ടിയെ വേറൊരു പട്ടിയെ കണ്ടാലും അങ്ങനെയാണ് പിൻഭാഗത്ത് പോയിട്ടൊന്ന് മണത്ത് നോക്കും. അതുകൊണ്ട് അവർക്ക് അറിയാൻ കഴിയുന്നത് ഈ മറ്റേ ആളുടെ അതായത് സെക്സ്പരമായ അല്ലെങ്കിൽ ഇപ്പോ ഒരു വേറൊരു പട്ടിയാണ് ഒരു ആൺപട്ടി ഒരു പെൺപട്ടിയെ മണക്കുകയാണെങ്കിൽ അതിന് പ്രായപൂർത്തിയായതാണോ, അതിന് അതിന്റെ എന്താ പറയുക മേറ്റിംഗ് സീസൺ ഒക്കെ ആകുമ്പോൾ അതിന് പ്രത്യേക ചില ഹോർമോൺ ഒക്കെ അത് പുറപ്പെടുവിക്കും, അതായോ അല്ലെങ്കിൽ ഈ പട്ടിയുടെ അപ്പോഴത്തെ അവസ്ഥ അതിന്റെ ഫിസിക്കൽ കണ്ടീഷൻ അത് ആഹാരം കഴിച്ചിട്ടുള്ളതാണോ, ഇങ്ങനെയുള്ള പല ഇൻഫർമേഷനും അതിന് കിട്ടും ഈ മണക്കലിലൂടെ. അപ്പൊ ഈ ഇത്തരം വിശേഷ ഗുണങ്ങളുള്ള ഈ പട്ടി മുഹമ്മദിന്റെ ഡ്രസ്സിലെല്ലാം ഒരു പ്രത്യേക ദ്രാവകം വീണ് ഉണങ്ങി അത് ചുരണ്ടി കളയുന്ന പരിപാടിയൊക്കെ ആയിരുന്നു കൊച്ചു കുഞ്ഞായ ഭാര്യയ്ക്കുണ്ടായിരുന്നത്. അപ്പൊ ഇത്രയധികം സ്മെല്ലൊക്കെ അദ്ദേഹത്തിന്റെ
ശരീരത്തിൽ വഹിച്ചോണ്ട് നടക്കുന്ന ഇദ്ദേഹത്തിന് പട്ടികളെല്ലാം ഓടി വരത്തില്ലേ കാണുമ്പോ? എന്തോ ഒരു അവർക്ക് മണക്കാൻ പറ്റിയ സ്മെല്ലൊക്കെയാണ് അദ്ദേഹത്തിന്റെ കുപ്പായത്തില്. അപ്പൊ പട്ടികൾ എവിടെ കണ്ടാലും പുള്ളിയെ കണ്ടാൽ ഓടി വരും മണക്കാൻ. അതൊരു പ്രശ്നം, ഒന്നാമത്തെ പ്രശ്നം അതാണ്. രണ്ടാമത്തെ പ്രശ്നം, പുള്ളിക്കാരൻ കൊള്ളയടിക്കാൻ മറ്റ് ഗോത്രങ്ങളുടെയൊക്കെ അടുത്ത് പോയിട്ട് രാത്രിയിൽ പമ്മിയിരിക്കും കുറ്റിക്കാട്ടിലൊക്കെ. രാത്രിയിൽ പമ്മിയിരുന്ന് നേരം വെളുക്കാറാകുമ്പോൾ അല്ലാഹു അക്ബറിനെ വിളിച്ചിട്ട് കൊള്ളയടിക്കാൻ പോകും. ആ സമയത്ത് ആ നാട്ടിലുള്ള പട്ടികളും കുറച്ചോണ്ട് ഓടി വരും. അതൊരു പ്രശ്നം. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ കാണുന്നത്, ഈ പട്ടിയെങ്ങാനും ഭർത്താവില്ലാത്ത സ്ത്രീകളുടെ വീട്ടിൽ, ഭർത്താവ് വീട്ടില്ലാത്ത സമയത്ത് സ്ത്രീകളുടെ വീട്ടിലെങ്ങാനും കയറി പോകുമോ? അങ്ങനെ വല്ല സംഭവങ്ങളൊക്കെ ഉണ്ടാകുമെന്നൊക്കെ ഫത്തുൽ മുഈനിൽ പറയുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് പട്ടി വേണ്ട, പട്ടി ഭയങ്കര ശല്യാണ്. അപ്പൊ ഇങ്ങനെ രണ്ടു മൂന്ന് ഹദീ തഫ്സീറും കൂടി പാസ്റ്റ് എഴുതേണ്ടതായിട്ട് വരും എന്നാണ് എന്റെ ഒരു ഇത്. ഫത്തുൽ മുഈൻ ഉറപ്പായിട്ട് ഇറക്കണം.